മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞതിൽ പോലീസിനെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികൾക്കെതിരായ വധശ്രമക്കേസ് എങ്ങനെ നിലനിൽക്കുമെന്ന് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചു. പൊതുസ്ഥലത്ത് വെച്ച് പ്രതികളെ മർദ്ദിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്നും കോടതി. പോലീസ് മർദ്ദിച്ചുവെന്ന് പ്രതികൾ പറഞ്ഞു. മുസ്ന പോലീസിനെതിരെ വലിയ വിമർശനമാണ് കോടതി നടത്തിയത്. പ്രത്യേകിച്ച് വധശ്രമത്തിന് കേസെടുത്തതിനെതിരെയാണ് വിമർശനം. എന്താണ് കോടതി പറഞ്ഞത്? ജിസി, ഇന്നലെ പെരുമ്പാവൂരിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും പോയ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ 4 കെഎസ്ഇ പ്രവർത്തകരെയായിരുന്നു പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ സമയത്താണ് ഈ കോടതി പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായ രീതിയിൽ പോലീസിനെ വിമർശിച്ചിരിക്കുന്നത്. പോലീസ് ക്ഷമിക്കണം, കോടതി പറയുന്നത് ബസ്സിന് നേരെ ഷൂ എറിഞ്ഞാൽ എങ്ങനെ 308 വകുപ്പ് ചുമത്താൻ കഴിയും? മനഃപൂർവ്വമുള്ള നരഹത്യ വകുപ്പ് ഉൾപ്പെടെ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കെഎസ്ഇ പ്രവർത്തകരായ ജിബിൻ ദേവകുമാർ, ജെയ്തൻ ബേസിൽ വർഗീസ് എന്നിവരാണ് ഇവരെയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. പൊതുസ്ഥലത്ത് വെച്ച് പ്രതികളെ മർദ്ദിച്ച ആളുകൾക്കെതിരെ പോലീസ് ഒരു നടപടിയും എടുത്തില്ല. അവർക്കെതിരെ ഒരു അറസ്റ്റ് പോലും ഉണ്ടായില്ല. ഇവരെ ആക്രമിച്ചവർ എവിടെയെന്നും കോടതി ചോദിച്ചു. മന്ത്രിമാരെ മാത്രമല്ല, ജനങ്ങളെ കൂടി പോലീസ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിനെതിരെ മാത്രം ഇത്തരത്തിൽ കേസ് വരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രമല്ല, പ്രതിഷേധ സൂചമായി ഷൂസ് ബസ്സിന് നേരെ എറിഞ്ഞാൽ എങ്ങനെ ഇത്തരത്തിലുള്ള 308 ഗുരുതര വകുപ്പ് വധശ്രമ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ നിലനിൽക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രതികൾ പോലീസിനെതിരെ പരാതി ഉന്നയിച്ചു കോടതിയിൽ. ഇത്തരത്തിൽ അവരെ മർദ്ദിച്ചു എന്ന വലിയ രീതിയിൽ മർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ പരാതി എഴുതി നൽകാനാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യെസ്, മോസിനാസുവാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന് കടുത്ത വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഷൂ എറിഞ്ഞതിനെതിരെ എങ്ങനെയാണ് വധശ്രമ കേസ് നിലനിൽക്കുക എന്നാണ് കോടതി ചോദിച്ചത്. ഈ പ്രതികളെ പൊതുസ്ഥലത്ത് വെച്ച് മർദ്ദിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കോടതി ചോദിക്കുകയാണ്. മോസിനാസുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. അടിമാലി 1000 ഏക്കറിലും കീരിത്തോട്ടിലും കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, എങ്ങനെയാണ് പ്രതിഷേധമുണ്ടായത്? ജിൽസി, ഇടുക്കി മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുത്ത് ദേവികുളം മണ്ഡലത്തിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരെയുമാണ് വിവിധ സ്ഥലങ്ങളിൽ കാത്തുനിന്ന യൂത്ത് കോൺഗ്രസ് കെഎസ്ഇ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ചെറുതോണിക്ക് സമീപത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിക്കാൻ നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കീരിത്തോട്ടിൽ മുഖ്യമന്ത്രിക്ക് നേരെ കെഎസ്ഇ പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. ഇതിന് പിന്നാലെ അടിമാലി 1000 ഏക്കറിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഞെട്ടി കരിങ്കൊടി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബി ചെമ്മല, ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വമുള്ള സംഘമാണ് കരിങ്കൊടി കാണിച്ചത്.